ഈ സൈഡിൽ കൂടെ കേട്ടോ, രണ്ട് കണക്ഷനും. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്നാന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിയുടെ അടുത്തൊരു മോഡിഫിക്കേഷൻ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ആൾട്ടോയ്ക്ക് അത് നമ്മൾ കുറച്ച് സൗണ്ടിൻ്റെ അപ്ഡേഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ബാസ് ട്യൂബും പിന്നെ ബൈക്കിൽ സ്പീക്കറും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് അതെല്ലാം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ അവസാനം വരെ കാണുക. അപ്പം കുറഞ്ഞ ചിലവിലാണ്, ഞാൻ പറഞ്ഞല്ലേ നമ്മൾ മോഡിഫിക്കേഷൻ ചെയ്യുമ്പോഴത്തേക്ക് ഓരോ കാര്യങ്ങളും നമ്മൾ വളരെ ചുരുങ്ങിയ റേറ്റിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇതുപോലെ ഇഷ്ടംപോലെ ആൾക്കാർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ, ഇതുപോലെ കുറഞ്ഞ വിലയിൽ എങ്ങനെ ഈ സംഭവങ്ങളിൽ ആഡ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ എല്ലാം നമ്മൾ ഈ വണ്ടിയിൽ ചെയ്യുന്നത് നമ്മൾ നല്ല വില കുറച്ച് കുറഞ്ഞ രീതിയിലാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ കുറഞ്ഞ രീതിയിലും പിന്നെ നല്ല ഹൈ ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് കേട്ടോ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ അവസാനം വരെ കാണുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോട്ടോ. അപ്പോൾ കഴിച്ചിട്ട് നമ്മുടെ വണ്ടിയുടെ ഇതിവിടെ കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ഈ ഒരു നമുക്ക് തുറന്ന് കാണിക്കാം. ഓക്കെ, തുറക്കുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഒരു സ്വിച്ച് ഓരോന്നോരോന്നായിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ കഴിച്ചിട്ട് നമ്മൾ ഇവിടെയാണ് കേട്ടോ സ്വിച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഫോൺ ആക്കാം, ഓഫ് ആക്കാം. ഇത് ബാസ് ട്യൂബിൻ്റെ സ്വിച്ചാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എക്സ്ട്രാ സ്വിച്ച് പിടിപ്പിച്ചാൽ നമുക്ക് ഇപ്പം ഫാമിലിയായിട്ട് പോകുമ്പോഴത്തേക്കും ബാസ് ട്യൂബ് എല്ലാവർക്കും ഇഷ്ടമല്ലായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഈ മുഴക്കം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടത്തില്ലായിരിക്കും കേട്ടോ. അപ്പോഴത്തേക്കും നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ സ്വിച്ച് പിടിപ്പിച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മളിത് പിടിപ്പിച്ചപ്പോഴത്തേക്കും ഈ ഒരു സൈഡിലത്തെ ഈ ഒരു ഇതഴിക്കണമായിരുന്നു കേട്ടോ. ഈ ഒരു വീഡിങ് അഴിച്ചിട്ട് പിന്നെ സ്റ്റീരിയോ നമ്മൾ വെളിയിൽ പുറത്തെടുത്തിട്ട് ഇതിൻ്റെ ബാക്കിൽ നമ്മളൊരു കണക്ഷൻ ഉണ്ടാകും. നമ്മൾ എടുത്ത് ഈ സൈഡിൽ കൂടെ കേട്ടോ രണ്ട് കണക്ഷനും ലെഫ്റ്റ് റൈറ്റും നമ്മൾ ആ സൈഡിൽ കൂടെ എടുത്ത് ഇതുവഴി ബാക്കിലേക്ക് വലിച്ച് നമ്മൾ ആ സൈഡിലെത്തിച്ചാണ് കേട്ടോ ചെയ്തത്. പിന്നെ കഴിച്ച് നമുക്ക് നമ്മുടെ ഈ ഒരു ബാസ് ട്യൂബ് പിടിപ്പിക്കുന്നതാണ് കേട്ടോ. സ്പീക്കറിൻ്റെ കാര്യം എത്ര ഉള്ളൂ, സ്പീക്കറിൻ്റെ കണക്ഷൻ എടുത്ത് നേരെ ബാക്കിലേക്ക് വലിച്ച് സ്പീക്കർ കണക്ട് ചെയ്തു ലെഫ്റ്റ് റൈറ്റും, അത്ര മാത്രമേ കേട്ടുള്ളൂ. പിന്നെ നമ്മുടെ സ്റ്റീരിയോയിൽ നിന്ന് ചിലപ്പോൾ കമ്പനിയിൽ നിന്ന് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് സ്പീക്കർ ആയതുകൊണ്ട് തന്നെ സ്റ്റീരിയോയിൽ ടു സൈഡ് മാത്രം കൊടുത്തിട്ടുള്ളതായിരിക്കും, വൺ സൈഡ് കൊടുത്തിട്ടുള്ളതായിരിക്കും ലെഫ്റ്റ് റൈറ്റ്, ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റ് മാത്രം കൊടുത്തിട്ടുള്ളതായിരിക്കും. അത് ഫോർ സൈഡാക്കി അങ്ങനെ ഇടണം കേട്ടോ. അത് സ്റ്റീരിയോയ്ക്കകത്ത് തന്നെ ഉണ്ട്, സെറ്റിങ്സിലുണ്ട്. അപ്പോൾ അത് നിങ്ങളെന്തായാലും ചെയ്തിടുക. എന്നിട്ട് അപ്പോഴത്തേക്കും ബാക്കിലും ഫ്രണ്ടിലും എല്ലാം ഈക്വൽ സൗണ്ട് ആയിക്കോളും കേട്ടോ. പിന്നെ നമ്മൾ ബാസ് ട്യൂബിൽ നമ്മൾ ചിലവ് ചുരുക്കി എങ്ങനെയാണെന്ന് വെച്ചാൽ കാണിച്ചു തരാം. നമ്മുടെ വണ്ടിയുടെ സ്റ്റീരിയോകളുടെ ബാക്കിൽ ഒരു നമ്മുടെ ഈ കേബിൾ വരുന്നുണ്ട് കേട്ടോ. ആർ സി ഒ കേബിൾ എന്നാണെന്നൊന്ന് പറയുന്നത്. അപ്പോൾ ഇതാ ഈ ടൈപ്പ് കേട്ടോ, കുത്തുന്ന ഈ ഒരു ടൈപ്പ് രണ്ട് സോക്കറ്റ് നമ്മുടെ സ്റ്റീരിയോയുടെ ബാക്കി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടുന്ന് അത് നമ്മൾ സ്റ്റീരിയോ അവിടെയാണ് ഇരിക്കുന്നത്. അപ്പോൾ സ്റ്റീരിയോയുടെ അവിടുന്ന് സൈഡ് വഴി എടുത്ത് ഇതുവഴി ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ നമ്മൾ ഈ ബാസ് ട്യൂബിൻ്റെ ഈ ഒരു ഇതാ ഇവിടെ കുത്തുവാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോഴത്തേക്കും അതിന് നമുക്ക് ഏകദേശം 500 രൂപ ആ ഒരു കേബിളിന് വില വരുന്നതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സാധനം നമ്മൾ നല്ല ചെറിയൊരു ചിലവിലാണ് കേട്ടോ ചെയ്തത്. നമ്മൾ ഇതിന് ഈ ഒരു ഞാൻ ആ ഒരു പറഞ്ഞ ആ ഒരു കപ്ലർ ഉണ്ടല്ലോ, ആ ഒരു കുഞ്ഞൊരു കപ്ലറിന് ശരിക്കും 150 രൂപ വില വന്നിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത്രയും രൂപ നമുക്ക് വില കുറഞ്ഞു കേട്ടോ. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റീരിയോയെ തന്നെ നമുക്ക് ഇത് കൺട്രോൾ ചെയ്യുന്ന ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ബാസ് ട്യൂബും ബാസിൻ്റെ ആ ഒരു ഇതും എല്ലാം നമുക്ക് പിന്നെ ഫ്രീക്വൻസിയും അങ്ങനെ സംഭവങ്ങളൊക്കെ ഫിറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് സ്റ്റീരിയോയിൽ നിന്ന് നമ്മൾ കണക്ഷൻ എടുത്ത് നേരെ യുദ്ധത്തിലിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഗൈസ് കേബിളിൻ്റെ കാര്യങ്ങളാണ്. ഇതിൻ്റെ ഈ ഒരു നമുക്ക് കറണ്ട് കൊടുക്കണമല്ലോ, അപ്പം അതിനായിട്ട് നമ്മൾ കടയിൽ നിന്ന് തന്നെ നല്ല കേബിളുകളൊക്കെ നോക്കി വാങ്ങിക്കുക. അപ്പോഴത്തേക്ക് നമുക്ക് മറ്റേ വണ്ടിക്കകത്ത് ചെയ്ത് ആ ഒരു ടൈപ്പ് കേബിള് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മളത് ഇതിൻ്റെ അകത്തേക്ക് വെക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ കേബിളുകളെല്ലാം കൂടെ ഏകദേശം ഒരു 700 രൂപ ആ ഒരു വിലയാവും. അതെന്തായാലും എല്ലാ വണ്ടിക്കും ആ ഒരു ലെവലാകും കേട്ടോ, ഒരു 700-800 രൂപ. എന്തായാലും ഒരു 1000 രൂപയ്ക്ക് താഴെ നമുക്ക് എന്തായാലും ഇത് സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ ബാസ് ട്യൂബ്. അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു ബാസ് ട്യൂബ് ശരിക്കും പറഞ്ഞാൽ മറ്റേ നമ്മുടെ പഴയ ഒരു മാരുതി ഉണ്ടല്ലോ അതിൻ്റെ അകത്ത് വെച്ചിരുന്നതാണ്. അത് നമ്മൾ നേരെ എടുത്ത് ഇതിൻ്റെ അകത്തോട്ട് വെച്ചു. അപ്പം നമുക്ക് ഇതിൻ്റെ ബാക്കിൽ സ്പീക്കറും ഇല്ലായിരുന്നു. അപ്പോൾ സ്പീക്കർ നമ്മൾ ജസ്റ്റ് ഒന്ന് പിടിപ്പിച്ച് കേട്ടോ. പിന്നെ സ്പീക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഒരു സ്പീക്കറാണ് കേട്ടോ. ഇത് ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതെന്തായാലും ഇത് ഇവിടുന്ന് മാറ്റും. കാരണം ഇത് 8 ഇഞ്ചാണെന്ന് തോന്നുന്നു, 8 ഇഞ്ചിൻ്റെ ഒരു പാരസോണിക്കിൻ്റെ ഒരു സ്പീക്കറാണ് കേട്ടോ. അപ്പോൾ ഇതെന്തായാലും നമ്മൾ ഇവിടുന്ന് മാറ്റും. ബാക്കി രണ്ട് സ്പീക്കർ മാത്രമേ നമ്മൾ വെക്കത്തുള്ളൂ. അപ്പോൾ കാരണം ഡിക്കി സ്പേസ് ഒട്ടുമില്ല ഈ ഒരു ഇത് രണ്ടും കൂടെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഡിക്കി നോക്കിയാൽ അറിയാം ഡിക്കി സ്പേസ് ഒട്ടുമില്ല. അപ്പോഴത്തേക്കും നമുക്കതൊന്ന് മാറ്റണം കേട്ടോ. പിന്നെ ഹൈഡ്രാഡയാണ് സാധനം. നമ്മൾ മറ്റേ വണ്ടിക്കകത്ത് വെച്ചാണ് നമ്മൾ ഇതിൻ്റെ മറ്റേ വണ്ടിക്കകത്ത് വെച്ച് ആ ഒരു വീഡിയോ നമ്മൾ ചാനലിൽ കിടപ്പുണ്ട്. അതും വേണം കയറി നോക്കാം. അതും ആരുടെക്കകത്ത് വെക്കുന്നത്, ഇത് ആൾട്ടോയ്ക്കകത്ത് വെക്കുന്നതാണ് കേട്ടോ. പിന്നെ ഗൈസ് ഞങ്ങൾ ഇതെല്ലാം പിടിപ്പിച്ച ഒരു വൈകുന്നേരമൊക്കെ രാത്രിയൊക്കെ ആയപ്പോഴത്തേക്കാണ് കേട്ടോ പിടിപ്പിച്ചത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ശരിയാക്കി തന്നെ ഏകദേശം ഒരു 500-550 രൂപ ആണ് കേട്ടോ വാങ്ങിച്ചത്, കൂലിയായിട്ട് വാങ്ങിച്ചത്. അപ്പോൾ 550 രൂപ കൂലിയായിട്ട് വാങ്ങിച്ചു. വേറെ നമ്മൾ എക്സ്ട്രാ അങ്ങനെയൊന്നും വെച്ചിട്ടൊന്നുമില്ല. നമ്മൾ ഒരു 10-50 രൂപയുടെ അങ്ങാണ്ട് വയറ് നമ്മൾ വാങ്ങിച്ചതുള്ളൂ. അപ്പം അതും കൂടെ കൂട്ടിയാണ് 550 രൂപ. അപ്പോൾ കൂലിയായിട്ട് 500 രൂപ വാങ്ങിച്ചിട്ടുള്ളൂ. അപ്പം 500 രൂപ എനിക്കറിയത്തില്ല കൂടുതലാണോ അല്ലോ. ഞങ്ങളുടെ ഇവിടെ ഒരു കടയുണ്ട്, അതിൻ്റെയായിട്ട് തന്നെ ഉള്ളൊരു കടയാണ് കേട്ടോ, അവിടെയാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഇനി അടുത്തായിട്ട് ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് കാണിക്കാം. ഞാൻ ഒരു നോൺ കോപ്പറേറ്റീവ് സോങ് ഇട്ടിട്ട് ഒരു ബാസ് കേൾപ്പിച്ച് കാണിക്കാം. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാകും കേട്ടോ എങ്ങനെയാണ്.
അപ്പോൾ ഗൈസ് നമുക്ക് പാട്ടിടുന്നതിന് മുമ്പ് ആദ്യം നമുക്ക് ഓഫാക്കാം കേട്ടോ. ഓഫ് ആക്കിയിട്ട് ഞാൻ ആദ്യം കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും ഞാൻ ഒരു നോൺ കോപ്പറേറ്റഡ് മ്യൂസിക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, പ്ലേ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് ബാസ് ഇല്ലാതെയാണ് കേട്ടോ. ഹെഡ്സെറ്റ് വെച്ച് കേട്ട് കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവുക. ഓക്കെ, ഞാനത് പോസ് ചെയ്യുന്നില്ല, അല്ലാതെ തന്നെ നമുക്ക് ഓൺ ആക്കുവാണേ. ഇവിടെ സ്വിച്ച് ഓൺ ആക്കുവാണേ. അപ്പോൾ ഗൈസ് നിങ്ങൾ കണ്ടല്ലോ, അപ്പം ഇതാണ് ആ ഒരു മുഴക്കം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പം മറ്റേ ആ ഒരു വണ്ടിക്കകത്ത് വെച്ചതിനെക്കാട്ടി മുഴക്കമുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു നമുക്ക് ഏകദേശം ഒരു ചിലവായത് നമുക്ക് ഇപ്പോൾ കുറ്റിക്ക് ഏകദേശം 4000 രൂപ നമുക്ക് ചിലവായിട്ടുണ്ട്. അത് നമ്മൾ ആ ഒരു വിലയാകും കേട്ടോ, നമ്മൾ ആ ഒരു ബാസ് ട്യൂബിന്. പിന്നെ കേബിളും എല്ലാം കൂടെ കൂട്ടി നമുക്കൊരു ഒരു 4-5-6 രൂപയ്ക്കൊക്കെ നമുക്ക് സുഖമായിട്ട് എല്ലാ പരിപാടികളും ചെയ്ത് തീർക്കും കേട്ടോ. പിന്നെ ബാസ് ട്യൂബ് നമ്മുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കേബിളിൻ്റെ പൈസ മാത്രം മുടക്കിയാൽ മതി കേട്ടോ. പിന്നെ ആ ഒരു ഞാൻ കാണിച്ച ഒരു ബോക്സ് ഉണ്ടല്ലോ, ഒരു പ്ലഗ് കുത്തുന്നത്, അപ്പോൾ ആ ഒരു സാധനമൊക്കെ നമുക്ക് ഇങ്ങനെ ഒരു ചിലവ് ചുരുക്കി നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ ഒരു സെറ്റേന്ന് കൊടുക്കുന്ന അത്രയും വരത്തില്ലേലും നല്ലൊരു മുഴക്കമുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ നമുക്ക് ആവശ്യമുള്ളൂ, കാരണം നമുക്കൊരു മുഴക്കം കിട്ടിയാൽ മതി. അപ്പം ഭയങ്കര മുഴക്കം, ഞാനിപ്പം അതിൻ്റെ അകത്ത് പകുതി മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ കേട്ടോ ബാസ്. അപ്പം ഇനി നമുക്ക് കൂട്ടാനായിട്ടുണ്ട്, പക്ഷേ പകുതി ഇട്ടപ്പോൾ തന്നെ ഭയങ്കര മുഴക്കമാണ്, അതിൻ്റെ ആവശ്യമുള്ളൂ. അപ്പം ഇത്ര ഉണ്ടായിരുന്നുള്ള ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ചെയ്തേക്കുക. നല്ല വെയിലാണ് കേട്ടോ, ഞാൻ മൊത്തം വേർത്തു. അപ്പോൾ എന്തായാലും കിടലും വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.